എൽഡിഎഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ ചെറുപുഴയിൽ സമാപിച്ചു. സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ബി ജയരാജൻ നയിച്ച ജാഥയ്ക്ക് മലയോരത്ത് തിരുമേനി, പ്രാപ്പൂയിൽ, പുളിങ്ങോം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷമാണ് ചെറുപുഴയിൽ എത്തിയത്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി. പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. കർഷകരുടെ ഇന്നത്തെ പ്രതിസന്ധികൾക്ക് കാരണം കോൺഗ്രസ് സർക്കാർ ഒപ്പിട്ട ആസിയൻ കരാറാണെന്നും അന്ന് പ്രതിപക്ഷത്തിലായിരുന്ന BJP ഇന്നത് കൂടുതൽ ജനവിരുദ്ധമായി നടപ്പിലാക്കുകയാണെന്നും നികുതി ഇനത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട 40,000 കോടി രൂപ പോലും അനുവദിക്കാത്ത നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. LDF കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചരണ വാഹന ജാഥയുടെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ജാഥാ ലീഡറായ MV ജയരാജൻ. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒപ്പിട്ട ആസിയൻ കരാറാണ്, 2010 ഒപ്പിട്ട് 2013 മുതൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നടപ്പാക്കിയത് കോൺഗ്രസ് ഭരിക്കുമ്പോഴായിരുന്നു. ഞങ്ങൾ അന്ന് ആ ആസിയൻ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ഇടതുപക്ഷം മനുഷ്യ ശൃംഖലയടക്കം സംഘടിപ്പിച്ചുകൊണ്ട് തുടർച്ചയായ സമരം നടത്തി. ഇന്നും ഞങ്ങൾക്കതേ നിലപാടാണ്. അന്ന് BJP പ്രതിപക്ഷത്തായിരുന്നു. അവരന്ന് ഈ ആസിയൻ കരാറിനെ എതിർത്തു. ഇന്നവർ ആസിയൻ കരാർ കോൺഗ്രസിനേക്കാൾ ജനവിരുദ്ധമായി നടപ്പാക്കുകയാണ്. എന്താ കരാറിലെ വ്യവസ്ഥ? കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങളിൽ നിന്ന് കാർഷികോൽപ്പന്നങ്ങൾ അടക്കം എല്ലാം യഥേഷ്ടം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക. അതുപോലെ കയറ്റി അയക്കാനും കഴിയും കേട്ടോ. നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റി അയക്കാൻ ഒന്നുമില്ല. ആകെയുള്ളത് മത്സ്യവും പിന്നെ കൈത്തറിയുമാണ്. പിന്നെ നമുക്കുള്ളത് കശുവണ്ടി അടക്കമുള്ളതാണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സുഗന്ധദ്രവ്യങ്ങളും കശുവണ്ടി അടക്കമുള്ളതും വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. നികുതി വിഹിതം ഉൾപ്പെടെ നമുക്ക് കിട്ടേണ്ടത് 40,000 കോടിയാണ്. കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? നമുക്ക് അർഹതപ്പെട്ടത് അവർ നൽകണ്ടേ? അത് നിഷേധിക്കാൻ അവർക്ക് എങ്ങനെ അവകാശം? ഒന്ന്, അവർ വില സ്ഥിരത ഫണ്ടിന് സഹായം നൽകുന്നില്ല. രണ്ട്, നമുക്ക് അവകാശപ്പെട്ട നികുതി വിഹിതം അടക്കമുള്ള 40,000 കോടി നിഷേധിക്കുന്നു. ഏതാണ്ട് പുല്ലും കെട്ടിക്കിടക്കുന്ന പട്ടിയെ പോലെ, പട്ടിയൊട്ട് പുല്ല് തിന്നൂല, പശുവിനെ ഒട്ട് തീറ്റിക്കൂല എന്ന നിലപാടല്ലേ കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെയും BJPയുടെയും ഭരണകാലത്ത് നമ്മൾ നേരിടേണ്ടി വന്നത്? LDF കൺവീനർ M ചന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KR ചന്ദ്രകാന്ത് അധ്യക്ഷത വഹിച്ചു. KV സുമേഷ് MLA, KT ജോസ്, ജോയി കൊന്നക്കൽ, P കുഞ്ഞിക്കണ്ണൻ, സുഭാഷ് അയ്യോത്ത്, കല്യാട്ട് പ്രേമൻ, താജുദ്ദീൻ മട്ടന്നൂർ, KK ജയപ്രകാശ്, ജോസ് ചെമ്പേരി, KC ജേക്കബ്, ജോജി ആനിത്തോട്ടം, VK രമേശൻ, K സുരേശൻ, ജോയിസ് പുത്തൻപുര എന്നിവർ പ്രസംഗിച്ചു. RK പത്മനാഭൻ സ്വാഗതം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തിരുത്തുക, ജനവാസ മേഖലയെ ബഫർ സോണിൽ നിന്നും ഒഴിവാക്കുക, വന്യജീവികളിൽ നിന്നും ജനങ്ങളെയും കൃഷിയിടങ്ങളെയും രക്ഷിക്കുക, സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കീഴിൽ അണിചേരുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രചരണ വാഹന ജാഥ സംഘടിപ്പിച്ചത്. May 2 കൊട്ടിയൂർ നീണ്ടുനോക്കിയിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. തിരുമേനി, പ്രാപ്പോയിൽ, പുളിങ്ങോം തുടങ്ങിയ സ്ഥലങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.